നമസ്കാരം പാല ബിഷപ്പിൻ്റെ ഒരു പ്രസംഗമാണല്ലോ ഇപ്പോൾ വിവാദ വിഷയം ആ പ്രസംഗം സോഷ്യൽ മീഡിയയിലും വിഷൽ മീഡിയയിലും ഒക്കെ നിറഞ്ഞു ഓടുകയാണിപ്പോൾ അതിനനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും ധാരാളം ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നുണ്ട് പക്ഷേ ഈ ബിഷപ്പിനെതിരെ അത്യന്തം നിന്ദ്യമായിട്ടുള്ള ഒരു പരാമർശം നടത്തിയിരിക്കുകയാണ് ഒരു മുസ്ലിം സംഘടന സമസ്തയാണത് സമസ്തയുടെ എസ് കെ എസ് എസ് എഫിൻ്റെ ജനറൽ സെക്രട്ടറി സത്താർ പന്തല്ലുവരാണ് ആ പ്രസ്താവന നടത്തിയിരിക്കുന്നത് ഇദ്ദേഹം ബിഷപ്പല്ല ഒരു വിഷസർപ്പമാണ് ഈ വിഷ പല്ലൊക്കെ അടിച്ചു കുഴിച്ചിട്ട് ഇതിനെ പിടിച്ച് കൂട്ടിലിടണം അല്ലെങ്കിൽ ജയിലിടണം എന്ന തരത്തിലാണ് അദ്ദേഹം ആ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് എന്ത് വികാരത്തിൻ്റെ പുറത്താണ് ഇദ്ദേഹം ഈ പ്രസ്താവന നടത്തിയിരിക്കുന്നത് എന്നറിയില്ല പാലാ ബിഷപ്പ് തൻ്റെ പ്രസംഗത്തിൽ വ്യക്തമായിട്ടും പറയുന്നുണ്ട് ഇത് ഒരു സമുദായം മൊത്തത്തിൽ നടത്തുന്നതല്ല അതിലെ ഒരു ചെറിയ കൂട്ടം ഒരു ചെറിയ അതിൽ തന്നെയുണ്ട് വളരെ ചെറിയൊരു കൂട്ടമാണ് ഇത് ലോകം മുഴുവൻ നടപ്പാക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അദ്ദേഹം ആ പറഞ്ഞത് തെറ്റാണ് എന്ന് വിശ്വസിക്കുന്നേ ഇല്ല കാര്യം അദ്ദേഹം പറഞ്ഞത് ശരി തന്നെയാണ് ഇവിടെ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇവിടെ ലവ് ഉണ്ട് ഇവിടെ അതേപോലെ തന്നെ നാർക്കോട്ടിക് ജിഹാദ് ഉണ്ടെന്ന് എത്രയെത്ര വാർത്തകൾ എത്രയെത്ര സംഭവങ്ങൾ നമ്മൾ നിത്യേനം എന്നോണം കാണുന്നു സഹി കെട്ടതിന് ശേഷമാണ് ഒരു ബിഷപ്പ് പോലും ഇപ്പോൾ അതിൽ പ്രതികരിച്ചിരിക്കുന്നത് അത് മുസ്ലിം സമുദായത്തിനെതിരെ മൊത്തത്തിൽ അടച്ചു പറഞ്ഞതാണ് എന്ന രീതിയിലാണ് ഇവർ അതിലേക്ക് പ്രതിരോധിച്ചുകൊണ്ട് വരുന്നത് ഇത് ഇങ്ങനെ ഇവിടെ കേരളത്തിൽ സംഭവിക്കാനുള്ള കാരണം നാല് വോട്ടിന് വേണ്ടിയിട്ട് ചില എം എൽ എമാരും എം പിമാരും ഒക്കെ മുട്ടിലിരയുന്നതുകൊണ്ട് അതുകൊണ്ട് അതുകൊണ്ട് മാത്രം ചില രാഷ്ട്രീയക്കാരൊക്കെ തങ്ങളുടെ കൂടെ നിൽക്കും എന്ന മിഥ്യാധാരണയിലാണ് ഇപ്പോൾ ഒരു ബിഷപ്പിനെതിരെ പോലും ഇത്രയും നിന്ദ്യമായ രീതിയിൽ പരാമർശവുമായിട്ട് ഇപ്പോൾ ഈ സമസ്തയുടെ നേതാവ് വന്നിരിക്കുന്നത് അദ്ദേഹം ബിഷപ്പല്ലത്രേ വിഷമുള്ള പാമ്പാണ് ആ പല്ല് തല്ലിക്കൊഴിച്ചിട്ട് അദ്ദേഹത്തെ പിടിച്ച് ജയിലിലിടണം എന്നൊക്കെയാണ് ഇയാൾ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ഇങ്ങനെ പറയാനും മാത്രം ബിഷപ്പ് എന്ത് തെറ്റാണ് പറഞ്ഞതെന്ന് ഇല്ല ബിഷപ്പ് പറഞ്ഞത് ഏതൊരു അരിയാഹാരം കഴിക്കുന്നതിനും മനസ്സിലാവുന്ന അല്ലെങ്കിൽ കുറേ നാളായിട്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യം വ്യക്തമായി പറഞ്ഞു എന്ന് മാത്രം അതെ ഇവിടെ ലൗ ജിഹാദുണ്ട് ഒപ്പം നാർക്കോട്ടിക് ജിഹാദുമുണ്ട് ഇനിയും ഇനിയും ഇതേപോലെ നിരവധി പുരോഹിതർ ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയുക തന്നെ ചെയ്യും അവരെയൊക്കെ നാവടക്കി ഏതെങ്കിലും മൂലക്കിരുത്താം എന്ന് ഏതെങ്കിലും ഇതേപോലെ സത്താർ പന്തല്ലൂരോ അതേപോലുള്ള ആരെങ്കിലും വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല എന്ന് മനസ്സിലാക്കുക കാലം മാറി ലോകവും മാറി ഇവിടുത്തെ ഭരണകൂടവും മാറി എന്ന് ഇതുപോലുള്ളവർ മനസ്സിലാക്കിയാൽ നന്ന് പിന്നെ ഒരു പിണറായി വിജയനോ അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ സർക്കാരോ ഒന്നും അല്ല ഈ ഇന്ത്യ ഭരിക്കുന്നത് എന്ന് ഇവരൊക്കെ ഓർത്താൽ നന്ന് അതുകൊണ്ട് തന്നെ ഇനിയും തനിക്ക് ചുറ്റും അല്ലെങ്കിൽ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ പച്ചയ്ക്ക് തന്നെ വിളിച്ചു പറയാൻ ധൈര്യപൂർവ്വം ഇനിയും ഇതേപോലുള്ള പുരോഹിതർ മുന്നോട്ട് എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് വെബ് ഡെസ്ക് തത്വമി